നമസ്കാരം ബോളിവുഡിൻ്റെ ആദ്യ ശബ്ദചിത്രത്തിൻ്റെ കുറിച്ചിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ട് ഇപ്പോൾ തന്നെ പതിറ്റാണ്ടായി അതിനെക്കുറിച്ചിട്ട് പലവിധമായിട്ടുള്ള നിഗൂഢതമായിട്ടുള്ള പല ചർച്ചകളും നടക്കാൻ തുടങ്ങിയിട്ടുമുണ്ട് എന്നാലിപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു തെളിവ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പല ചലച്ചിത്ര പ്രേമികളും പല ചലച്ചിത്ര ആസ്വാദകരും എന്താണത് ആലം ആര്യ എന്ന് പറഞ്ഞ ആദ്യ ബോളിവുഡിലെ ശബ്ദ ചിത്രം ഈ ശബ്ദ ചിത്രം ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് മാസത്തിലാണ് അന്ന് ഈ ചിത്രം ഇറങ്ങുമ്പോൾ തന്നെ ആളുകളുടെ ജനസാന്ദ്രമായിരുന്നു മുംബൈയിൽ മജസ്റ്റിക് തിയേറ്ററിലേക്ക് എന്നാൽ ആ തിയേറ്ററിൽ ഉണ്ടായ ആരവത്തിന് ശേഷം ആ പ്രിന്റ് എവിടെ എന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു എന്താണ് ആലം ആര്യ എന്ന ആ ചിത്രത്തിന് സംഭവിച്ചത് എന്തായിരുന്നു ആലം ആര്യ ഈ പ്രിൻറ്റ് മിസ്സാവാനുള്ള കാരണം ആലം ആര്യ സംവിധാനം ചെയ്തത് ഒരു ഇറാൻ ഡയറക്ടറായിരുന്നു ആ ആ ഇറാൻ ഡയറക്ടർ ഒരുമിച്ചായിരുന്നു രണ്ട് ചിത്രങ്ങൾ ഇന്ത്യയിൽ വെച്ച് ഷൂട്ട് ചെയ്തത് ഈ ഷൂട്ട് ചെയ്ത ചിത്രങ്ങൾ ചിത്രങ്ങളോടൊപ്പം തന്നെ ഇറാൻ ചിത്രമായിട്ടുള്ള ലോഗൽസ് എന്ന് പറയുന്ന ആ ചിത്രം ഇപ്പോഴും ഇറാനിൽ ഭദ്രമായിട്ടിരിപ്പുണ്ട് എന്നാൽ ആലം ആര്യ എന്ന് പറയുന്ന ഈ ചിത്രം നാൽപ്പതിനായിരം രൂപ ചിലവാക്കി ഇന്ത്യൻ അന്ന് നിർമ്മിച്ച ഈ ചിത്രത്തിൻ്റെ പ്രിൻ്റ് ഒരിടവുമില്ല അന്ന് ഇത്രത്തോളം ജനസാന്ദ്രമായ ആളുകൾ കയറുകയും ലൈവ് സൗണ്ടിൽ റെക്കോർഡ് ചെയ്ത സോങ്ങുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ആളുകൾ കയറുകയും അതിൽ അഭിനയിച്ച ആളുകൾ തന്നെയാണ് അതിനകത്ത് ലൈവായിട്ട് പാടുകയും ഹാർമോണിയം എല്ലാം സെറ്റ് ചെയ്യുകയും അതിനുശേഷം തബല അതുപോലുള്ള ഇൻസ്ട്രമെൻ്റ് എല്ലാം സെറ്റ് ചെയ്ത് ലൈവായിട്ടായിരുന്നു ആ ചിത്രത്തിൽ ആളുകൾ വായ വായിച്ചതും പാടിയതുമെല്ലാം എന്നാൽ ആ ചിത്രത്തിൻ്റെ പ്രിൻറ്റ് അതിനുശേഷം കാണാനില്ല എന്നുള്ള അഭിമൂമാണ് പിന്നെ പടർന്നത് അതിനെക്കുറിച്ചിട്ട് അന്നുണ്ടായിരുന്ന ചലച്ചിത്ര ആസ്വാദകരും ഇന്ത്യയിലുള്ള പല സംവിധായകന്മാരും അതിൻ്റെ പിന്നിലേക്ക് സഞ്ചരിച്ചുവെങ്കിലും പലർക്കും അതിൻ്റെ യഥാർത്ഥ സത്യത്തെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നാൽ ഇന്ന് ഒരു സാരിക്കടയുടെയും ബോംബെയിലുള്ള ഒരു സാരിക്കടയുടെയും മുഗൾ ഭാഗത്ത് അതിൻ്റെ ആലം ആര്യ ഷൂട്ട് ചെയ്ത അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത് പ്രിന്റ് എടുത്ത ആ ഒരു പ്രിൻ്റർ ഇന്ന് അവർക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചു എന്നാൽ അതിൻ്റെ വിശദമായ പരിശോധനകൾക്ക് ശേഷം ആലം ആര്യ മാത്രമല്ല പല ഇന്ത്യൻ ചിത്രങ്ങളും ഇതിൽ പ്രിന്റ് എടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയുണ്ടായി എന്നാൽ ആലന്മാരിയുടെ പ്രിന്റിനെ കുറിച്ചിട്ട് ഇന്നും ഒരു വിശദീകരണവുമില്ല അത് എവിടെയാണെന്ന് പോലും ആർക്കും അറിയാത്ത അവസ്ഥയിലേക്കാണ് വരുന്നത് പല ചലച്ചിത്ര സംവിധായകന്മാരും ഇതിന് പിന്നിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ഒരു സംവിധായകൻ ഈ ആലന്മാരിയെക്കുറിച്ചിട്ടുള്ള എല്ലാ തെളിവുകളും കണ്ടെത്തി അതിൻ്റെ പ്രിൻ്റ് എവിടെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്തി എന്ന് പറയുകയുണ്ടായെങ്കിലും അതിനായിട്ടുള്ള കറക്റ്റായിട്ടുള്ള തെളിവും ഇന്നും ആ സംവിധായകന് തരാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഇനിയും അതിൻ്റെ പിൻതലമുറയായിട്ട് വന്ന പലരും ഇന്നും ആലം അര്യെക്കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്ന് ഈ സാരി കടയുടെ മുകളിൽ നിന്ന് കണ്ടെത്തിയ ആ പ്രിൻ്ററിൽ നിന്ന് ഈ ആലം ആര്യ എന്ന് പറയുന്ന ചിത്രം ഷൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ടുണ്ട് എന്ന് തെളിവുകൾ കിട്ടുമ്പ കിട്ടുന്നുവെങ്കിലും എന്നാലും ആ പ്രിൻ്റ് ഇന്ന് എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ നിഗൂഢതയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗാന ചിത്രീകരിച്ച ചിത്രമാണ് ആലം ആര്യ അതുപോലെ തന്നെ ലൈവായി പാടി അഭിനയിച്ച അഭിനേതാക്കളുള്ള ചിത്രം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ചിത്രം റിലീസ് ചെയ്തപ്പോൾ ഇന്ന് പല സ്റ്റാറിൻ്റെ ചിത്രങ്ങൾ ഇറങ്ങുമ്പോൾ പോലീസുകൾ പോലീസുകാർ വന്ന് ജനങ്ങളെ നിയന്ത്രിക്കുന്നത് പോലെ അന്ന് ആലം ആര്യയ്ക്ക് വേണ്ടിയിട്ട് പോലീസുകാർ നിയന്ത്രണത്തിന് വന്നു എന്നുള്ള ചരിത്രവും പറയുന്നുണ്ട് എന്നാൽ ഇന്ത്യയുടെ ഒരു മൂലക്കല്ലായിട്ടുള്ള ഈ ചിത്രം ഈ ചിത്രത്തിൻ്റെ ിന്റിൽ ഇന്ന് എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഇന്നും അതൊരു നിഗൂഢതയായി നിലനിൽക്കുന്നു പലരും പറയുന്നു അത് നശിച്ചു പോയെന്നും പലരും പറയുന്നു അത് അതിന് അങ്ങനെ ഒരു ചിത്രം ഇല്ല എന്ന് ചില കൂട്ടുകാർ പറയുന്നു ഇതെല്ലാം ഒരു കഥയാണ് എന്നുള്ള രീതിയിൽ പറയണം എന്നാൽ ഈ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇരുപത്തിയൊൻപത് നിശബ്ദ ചിത്രങ്ങൾ ഇന്നും അവിടെ ഭദ്രമായിരിപ്പുണ്ട് എന്നാൽ ഇനിയും ശബ്ദ ചിത്രങ്ങളും നിശബ്ദ ചിത്രങ്ങളും ഇനിയും അവരുടെ പക്കലേക്ക് എത്താനും ഇനിയും ചിത്രങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നും ഇനിയും ചിത്രങ്ങൾ കണ്ടെത്താനുണ്ടെന്നും പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവകാശപ്പെടുകയാണ് പല ചലച്ചിത്ര പ്രവർത്തകരും ആനമാരിയെക്കുറിച്ചുള്ള പഠനത്തിലും അതുപോലെ തന്നെ അന്വേഷണങ്ങളിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ മൂലക്കല്ലാവാൻ ആ ആയിരുന്ന ആ ചിത്രത്തിൻ്റെ പ്രിൻറ് ആ ചിത്രം ഇന്നെവിടെയാണ് നിഗൂഢമാണ് ആ ചിത്രത്തിനെക്കുറിച്ച് ഇന്നും അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആലം ആര്യ കണ്ട പ്രിന്റ് എത്രയും വേഗം കണ്ടെത്തുമെന്ന് ചലച്ചിത്ര പ്രവർത്തകരെ പോലും നമുക്കും വിചാരിക്കാം ന്യൂസ് ഡെസ്ക് തത്തമയ്യ